الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل طهيرتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والآخرة خير والآخرة المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم الدنيا ملعونة وملعون ما فيها إلا ذكر الله وعالم أو متعلم صدق رسول الله صلى الله عليه وسلم تمتع من الأيام إن كنت حازما فإنك فيها بين ناهي وآمري فكم مالك قد راكم الترب فوقه وعهدي به باللمس فوق المنابر إذا كنت في الدنيا بصيرا فإنما بلاغك منه مثل بلاغك منها مثل زاد المسافر ولو أبقت الدنيا على المرء دينه فما فاته منها وليس بغائر يعلم أمت سيدنا محمد ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള പണ്ഡിതന്മാരെ ഉമറാക്കളെ നേതാക്കളെ മുഅ്മിനുകളെ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ വെക്കുന്ന ഖബൂൽ ചെയ്യുമാറാകട്ടെ ഇതിൻ്റെ അവ്വല് മുതൽ ആഖിർ വരെ അല്ലാഹു ഇതിൽ വളരെ കൂടുതൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ഇതിൽ വന്നെത്തിയ എല്ലാ ഓരോരുത്തരുടെയും ഹരാരായ ഉദ്ദേശങ്ങളും മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ എല്ലാ ഓരോരുത്തരുടെയും രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി തരട്ടെ എല്ലാ ഓരോരുത്തർക്കും വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത് ബലാഹു മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാത്തു സലാമത്തിലാക്കുമാറാകട്ടെ ആമീൻ ബിറഹ്മതിക യാ ബഹുമാനികളെ ഈ സന്ദർഭം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കാനും ആലോചിക്കാനും ഇവിടെ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾക്ക് നല്ല സാരവത്തായ ഉപദേശം ബഹുമാനപ്പെട്ട നമ്മളുടെ കെ സി റോഡ് ഉസ്താദ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെയിൻ ഉസ്താദ് നമ്മൾക്ക് ധാരാളം ഇവിടെ സംസാരിച്ച് തരാനുള്ളത് കൊണ്ട് എൻ്റെ സംസാരം കൂടുതലായി ഞാൻ നീട്ടാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മൾക്ക് പിരിയത്ത് കാര്യങ്ങൾ ഈ നാലാമത്തെ വാർഷികം ഇവിടെ നടത്തുമ്പോൾ പെരുത്തും നമ്മൾക്ക് ആലോചിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ താജുൽ ഉലമാ ട്രസ്റ്റ് എന്നാണ് അതോടൊപ്പം ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സന്ദർഭത്തിൽ അതിലേക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്നേഹിതരായ മർഹൂമ താജൽ ഫുഖാഹ് ബേക്കർ ഉസ്താദാണ് ഈ രണ്ട് മഹാന്മാരും നമ്മുടെ വലിയ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ നമ്മുടെ സമുദായത്തിൻ്റെ വലിയ നേതൃത്വമായിരുന്നു അവരൊന്നും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഞാനും നിങ്ങളും എപ്പോഴാണ് ഇവിടുന്ന് സ്ഥലം വിടേണ്ടത്
എപ്പോഴാണ് നമ്മളൊന്ന് യാത്ര പോകുന്നത് എന്നുള്ള വിഷയത്തിൽ നമ്മൾക്ക് ആലോചിക്കേണ്ടിയിരിക്കേണ്ടി. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ നമ്മളൊക്കെ കഴിഞ്ഞു പോയതായിരിക്കുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ, പാഠങ്ങൾ നമ്മൾക്ക് ധാരാളമുണ്ടെങ്കിലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൻ്റെ അകത്ത് പലതരത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യന്മാരിവിടെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതായിരിക്കുന്ന ഉയർന്ന സ്ഥാനത്തുള്ളവരാണ് അല്ലാഹു സുബ്ഹാനഹു തആലന്റെ അമ്പിയ മുർസലീങ്ങൾ. അവരൊക്കെയും വന്ന് ഇവിടുന്ന് യാത്ര ചെയ്തിട്ട് പോയി. അതിൻ്റെ ശേഷം ഇവരെ കഴിഞ്ഞതായിരിക്കുന്ന വലുതായിരിക്കുന്ന കുതുംബീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളൊക്കെയും അവരും യാത്ര ചെയ്തു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടൊക്കെ ആർക്കും ബക്കാവ് എന്നുള്ളതില്ല, ഇവിടെ കാലകാലം സ്ഥിരം താമസിക്കുക എന്നുള്ള ഒരു വ്യവസ്ഥ, ഒരു സംവിധാനം ഇവിടെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. വലുതായിരിക്കുന്ന പേർപ്പെട്ടതായിരിക്കുന്ന രാജാക്കന്മാരും വലുതായിരിക്കുന്ന നാട്ടുമൂപ്പന്മാരും മന്ത്രിമാരും വലുതായിരിക്കുന്ന പണക്കാരും നേതാക്കളൊക്കെയും നമ്മൾക്ക് മുമ്പൊക്കെയും അവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അവരെല്ലാം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരുടെ പേരുകളൊന്നും ഇവിടെ ബാക്കിയില്ല. ഇവിടെ ബാക്കിയുള്ളത് ആരെ പേരാണ്? ബഹുമാനപ്പെട്ടതായിരിക്കുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവർ ആലിമീങ്ങൾ, അവരുടേതായിരിക്കുന്ന പേരുകളാണ് ഇവിടെ ബാക്കിയാവുന്നത്. മനുഷ്യന്മാരിപ്പോൾ പലേ തരത്തിലുള്ളതായിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇവിടെ എടുത്തു കാണുന്നതായിരിക്കുന്ന ആൾക്കാരാണ് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. الجاهلون موتا قبل موت لأهله والعالمون وإن ماتوا فأحياوا വിവരം ഇല്ലാത്തതായിരിക്കുന്ന ജനങ്ങൾ, അവർക്കൊന്നും വലുതായിരിക്കുന്ന വിവരക്കേടെന്നുള്ളതായിരിക്കുന്ന ആ കാരണത്താൽ തന്നെ അവർക്ക് വലിയതായിരിക്കുന്ന സ്ഥാനങ്ങൾ ഇവിടെ നൽകുന്നില്ല, ജനങ്ങൾ നൽകുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വലിയ സ്ഥാനവും വലിയ പദവി കൊടുക്കുന്നത് ആലിമീങ്ങൾക്ക്, പണ്ഡിതന്മാർക്കാണ്. ഉയിൻ മാത്തു ഹയാ, അവർ മരിച്ചും കൂടെ ഹയാത്താണ്. ബഹുമാനപ്പെട്ട മഹാനായ താജുൽ ഉലമാ നവർ അല്ലാഹു മർക്കദഹു, അദ്ദേഹം വന്നിട്ട് ഇവിടെ നമ്മുടെ ഉള്ളാളത്ത് 10-65 കൊല്ലവും വരെ ഇവിടെ താമസിച്ചു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആലന്റെ ദീനിന്റെ ഖിദ്മത്ത് എന്ന നിരക്ക് ആയിരക്കണക്കിനുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാരെ ഇവിടെ വാർത്തെടുത്ത് സമൂഹത്തിലേക്ക് അർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം അവർ തന്നെ വലുതായിരിക്കുന്ന വല്ല പദവിയും സ്ഥാനവും ഉള്ളതോടുകൂടി അവരെ ശിഷ്യന്മാരും അവർ വലുതായിരിക്കുന്ന മഹാന്മാർ, വലിയ വലിയ ഔലിയാക്കന്മാരോട് സമാനമായതിരിക്കുന്ന വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അവർക്ക് ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി നോക്കുമ്പോൾ ഒരു പണ്ഡിത ലോകം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ യാത്ര പോയത്. എന്നാൽ അവർ ഇവിടെ പോയി നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും അവർക്കുള്ളതായിരിക്കുന്ന പേര് ഇന്നും ഇവിടെ ബാക്കിയുള്ള എത്രത്ര രാജാക്കന്മാരാണ്, എത്ര ദുനിയാവിനെ തന്നെ ഇവിടെ അടക്കി വിരിച്ച രാജാക്കന്മാർ, എത്ര ആൾക്കാർ കഴിഞ്ഞുപോയി, അവരുടെ പേരുകളൊന്നും ആരും പറയുന്ന ആൾക്കാരില്ല. അവരുടെ ജനങ്ങളുടെ അടുക്കലെ അവർക്ക് മറക്കപ്പെട്ടവരാണ്. അതേപോലെ തന്നെ നമ്മുടെ ഷെയ്ഖുന മർഹൂം ബേക്കർ ഉസ്താദ് വലിയ നമ്മുടെ വലിയ നേതൃത്വമായിരുന്നു. അവർ നമ്മൾക്ക് വിട്ടുപിരിയർ നമ്മുടെ കർണാടകത്തിൽ തന്നെ, കർണാടകത്തിലേക്ക് ഒരു വലിയതായിരിക്കുന്ന ഒരു വലിയ താങ്ങാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു നഷ്ടമാണ് അതിവിടെ ഇനി ആരിവിടെ വന്നാലും ഇപ്പോഴത്തെ ഈ സന്ദർഭത്തിലൂടെ അതിന് പരിഹരിക്കാൻ സാധ്യമല്ലാത്ത നിരക്ക് വലിയ ഒരു നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട നമ്മളുടെ വേക്കരവസ്ഥ നമ്മുടെ സ്നേഹിതരായ ഓലമുണ്ട് ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പിന്നെ
അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറേയേറെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിവിടെ പലപ്പോഴും ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സ്ഥാപന ഇവിടെ തുടങ്ങുന്നതെന്നും ഇവിടെ തുടങ്ങിയതിൻ്റെ ശേഷവും പലരും എന്നോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. റബ്ബൻ്റെ തോഫീക് കൊണ്ട് ആ താജല്ലു സലമാൻ്റെയും അതുപോലെ തന്നെ ബേക്കർ ഉസ്താദിൻ്റെ ഒരെല്ലാം വറക്കത്തുകൊണ്ട് ഇത് വലിയതായിരിക്കുന്ന ഒരു അന്തസ്സിൻ്റെ ഒരു നല്ല മെച്ചപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ഥാപനയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. 10-22 കുട്ടികൾക്ക് സനദ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ സ്വാഗത സന്ദേശത്തിൽ മറ്റും കേട്ടത്. ഇപ്പോൾ 10-80 കുട്ടികളോട് പഠിക്കുന്നുണ്ട് എന്നും കേട്ടു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഉയർച്ചയെന്ന് വിശേഷിച്ചേക്കാക്കട്ടെ. ഇവിടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഇപ്പോഴത്തെ അടുത്ത കാലത്തിൻ്റെ അകത്ത് പിന്നെ അവർ സെപ്പറേറ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായത് ഇപ്പോൾ അടുത്ത കാലത്താണ്. പണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കരുത് പണ്ടേ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാപനയായിട്ട് പഠിക്കുക എന്നുള്ളത് മദ്രസത്തുൽ ബനാത്ത്, പെൺകുട്ടികളുടെ മദ്രസ എന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായതാണ്. ഈ പഠിക്കുക എന്നുള്ള ഒരു സംഗതി ഇൽമില്ലാത്ത ആൾക്ക് യാതൊരു നിരയും വിലയും അള്ളാഹുവിൻ്റെ അടുക്കലില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മഹയാത്തുൽ ഇസ്ലാം, ഇൽമ് എന്നുള്ളത് ശറഇയായതായിരിക്കുന്ന ദീനിയായ ഇൽമുകൾ ഇസ്ലാമിൻ്റെ ഹയാത്താണ്. ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിലേക്ക് ഹയാത്ത് കിട്ടണമെങ്കിൽ അവനക്ക് ഇൽമു വേണം. ഇൽമില്ലെങ്കിൽ അവൻ്റെ ഇസ്ലാമോ ജീവമില്ലാത്ത ഹയാത്തില്ലാത്ത ഇസ്ലാമാണ്. ഇതുപോലെ ഒരു ശരീരത്തിൻ്റെ അകത്ത് റൂഹുണ്ടെങ്കിൽ ആ ശരീരത്തിലേക്ക് ഹയാത്ത് ഉണ്ടാക്കുന്നു. റൂഹ് വിട്ടു കഴിഞ്ഞാൽ അത് മയ്യത്താക്കുന്നു, മരിച്ചതാക്കുന്നു. അതുപോലെ ഇൽമില്ലാത്തതായിരിക്കുന്ന മനുഷ്യൻ്റെ ഇസ്ലാമിലേക്ക് ഹയാത്തില്ലാത്ത ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അപ്പോൾ ഇൽമിനെ പഠിക്കുക എന്നുള്ളതായിരിക്കുന്ന ബാധ്യത കടപ്പാട് അത് ആണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ആ വിഷയത്തിൻ്റെ ഒരുപോലെ തന്നെയാണ്. അത് ഫരീദത്താണ്, നിർബന്ധമാണ്, ഫർളായതായിരിക്കുന്ന ഇൽമിനെ പഠിക്കരുത്. അത് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നുള്ളത് വ്യത്യാസമില്ല. ഇങ്ങനെ ഈ നിരക്കാണ് ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ധാരാളം വിവരമുള്ള ആലിമത്തായതായിരിക്കുന്ന സ്ത്രീകളെല്ലാം മുമ്പ് കാലത്തിനകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിക്കാഹ് ചെയ്തിട്ട് വീട്ടു കൂടിയതിൻ്റെ ശേഷം തങ്ങളോടൊപ്പം 9 ജീവിച്ച ഒരു വലിയ മഹദിയാണ്. എത്രയോ ആയിരക്കണക്കുള്ളതായിരിക്കുന്ന ഹദീസുകൾ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൻ്റെ അകത്ത് പെണ്ണുങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിൻ ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ നിക്കാഹ് 6 നിക്കാഹ് ചെയ്തിട്ടുണ്ടെങ്കിലും 9 വീട്ടുകൂടിയത്. വീട്ടുകൂടിയതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ച ജീവിതത്തിൻ്റെ അകത്ത് ഓതിയാലും പഠിച്ചാലും തീരാത്ത ഇൽമുകൾ ബഹുമാനപ്പെട്ട ആയിഷ ഉൽമുഅ്മിനീൻ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ പഠിച്ചിട്ടുണ്ട്. സൈന ഉസ്താദും വന്നു, ഇൻഷാല്ലാ എനിക്കല്ല, ഞാൻ സ്ഥലം വിട്ടു കൊടുക്കാൻ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് നോക്കാണ്. അപ്പോൾ കേസരുൾ ഉസ്താദ് നേരത്തെ വന്നിട്ടുള്ള എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാ സമയങ്ങളും അവസരങ്ങളൊക്കെയും അവർക്ക് ഞാൻ വിട്ടു കൊടുക്കുകയാണ്. അവർ നല്ല ബാല്യക്കാരാണ്, നല്ല ഉഷാറായിട്ട് നല്ല ജനങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്ന പ്രസംഗവും വായത ഉപദേശക്കുള്ളി പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ മാത്രം പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വക്കൽ നിന്ന് ധാരാളം ഇൽമുകളും അറിവുകളും പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ അബൂ മൂസ അൽ അസ്ഹറി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അസ്കല അലൈന അസ്വാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശയ്യും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം സ്വഹാബികളാകുന്നതായിരിക്കുന്ന ഞങ്ങൾക്ക് വല്ല ഇസ്കാൽ വന്നിട്ടില്ല. ആ ഇസ്കാൽ വന്ന സന്ദർഭത്തിൽ ഞങ്ങളെ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്തിട്ട് അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ സാധിക്കാത്ത സമയത്തിനകത്ത് ഇല്ല വജദന ഇൻദഹ ഇൽമാ, ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയാൽ അതിൻ്റെ വേണ്ടുന്ന പരിഹാരം ആയിഷ ഇബ്നിന്റെ അടുത്ത് കിട്ടിയിട്ടല്ല, അതുകൊണ്ടായിട്ടില്ല.
എല്ലാ സ്വഭാവത്തുകളുടെ സംശയങ്ങൾക്കും വരെ മറുപടി പറയാൻ വലിയ താക്കത്തുള്ള ഒരു മഹതിയായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിൻ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹുവിൻ്റെ അവരുടെ ജീവിത ചരിത്രവും വലിയവരെ നീണ്ട കാലം ജീവിച്ചതായിരിക്കുന്ന ഒരു മഹതിയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തിൻ്റെ ശേഷം ഹിജ്റത്തിൻ്റെ ഹിജ്റൻ്റെ 57-ാമത്തെ കൊല്ലത്തിലാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചത്. അത്ര വഫാത്തായ ഒരു നീണ്ടതായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. അങ്ങനെ ഉമ്മാത്തുൽ മുഅ്മിനീൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ ശേഷം നബിൻ്റെ ഭാര്യമാരെല്ലാം ഒരുപാട് കൊല്ലങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനം വഫാത്തായ ഭാര്യയാണ് ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അതിനാണ് എനിക്ക് പറയാൻ ഉദ്ദേശം, വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ധാരാളം ഇൽമുകൾ പഠിച്ച് വിതരണം ചെയ്തായിരിക്കുന്ന ഒരു മഹതിയാണ്. അപ്പോൾ ഇവിടേക്ക് ഈ ലോകത്തിൻ്റെ അകത്ത് ആദ്യമായിട്ട് ആൺകുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ളതായിരിക്കുന്ന മദ്രസ സ്ഥാപിച്ച ആളാണ് ബഹുമാനപ്പെട്ട മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിഷയങ്ങൾ അങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ അത് കുറേ സമയങ്ങൾ അതിന് നീണ്ടുപോകും. ആവശ്യത്തിലൊന്നും ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്. സമയത്തിൻ്റെ ഇടുക്കത്തരമുള്ളതുകൊണ്ട് എൻ്റെ സംസാരം നീട്ടിയാൽ എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമെന്നാണ് എനിക്ക് ഉറപ്പറിയാം. അതുകൊണ്ട് ഞാൻ സംസാരം നീട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്വഹാബികളെല്ലാം അവർക്കുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചിരുന്നു. അവരുടെ വീട്ടിൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെക്കുന്ന ദീന് പഠിച്ചിട്ട് കിടാക്കൾക്കെല്ലാം അവരുടെ മക്കൾക്ക് അവരവരെ പുരയിൽ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ മദ്രസ തുടങ്ങിയത് ബഹുമാനപ്പെട്ട മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായിട്ട് ഒരു മദ്രസയിൽ കുട്ടികളെന്ന അവ്വൽമൻ ജമാഅൽ ഖുർആന ഫിൽ ഔലാദി മക്തബത്തിൻ്റെ അകത്ത്, അതെ മക്തബ എന്ന് പറയും. പണ്ട് കാലത്തിൻ്റെ അകത്ത് ഈ മദ്രസ എന്നുള്ളതിൻ്റെ ശേഷമാണ് ഈ പേര് വന്നത്. മക്തബ് എന്ന് പറയും എഴുതുന്ന സ്ഥലം, എഴുതി പഠിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ ആദ്യമായിട്ട് കുട്ടികളെല്ലാം ഒരുമിച്ച് കൂട്ടിയത് അത് ഉമറുൽ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംദുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുള്ള ഒരാളെ മദ്രസയിലേക്ക് മുഅല്ലിമായി നിശ്ചയിച്ച് സ്വഹാബത്തിൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു സ്ഥലത്ത് ബൈത്തുൽ മാൽ നിന്നിട്ട് ശമ്പളം കൊടുത്തിട്ട് അയാളെ പഠിപ്പിക്കാൻ വേണ്ടി നിയമിച്ചു. അത് നീണ്ടതായിരിക്കുന്ന ഒരു സംഭവമാണ്. അതിലേക്കൊക്കെ കടന്നാൽ അതൊരു കുറേ നേരം ആ വിഷയത്തിൽ സംസാരിക്കേണ്ടി വരും. അതിൻ്റെ ശേഷം പെൺകുട്ടികൾക്കെല്ലാം പുരയിൽ തന്നെ പഠിപ്പിക്കുന്ന വ്യവസ്ഥകളായിരുന്നു. ഒരു നീണ്ട കാലം അങ്ങനെയായിരുന്നു. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ, ആൺകുട്ടികളെ പെൺകുട്ടികളെ പറ്റി പഠിച്ചവൻ തന്നെ ഖുർആന്റെ അകത്ത് ബഹുമാനപ്പെട്ട മറിയമ്മ റളിയല്ലാഹു അൻഹ അവനെ തൊട്ട് പറഞ്ഞതാ. അവിടെ ഹന്നത്ത് ബീവി പറഞ്ഞല്ലോ, എന്ത് പെണ്ണ് പ്രസവിച്ചപ്പോ ആൺകുട്ടിനെ കുട്ടീനെ പള്ളിന്റെ ഹിദ്മത്തിലേക്ക് നിശ്ചയിക്കാന്ന് പറഞ്ഞിട്ട് നിയത്താക്കിയതായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ പെട്ടത് പെണ്ണായിപ്പോയി. അതുകൊണ്ടിട്ട് അത് ആണ് പോലെയല്ല പെണ്ണ്. പെണ്ണ് എല്ലാ വിഷയത്തിലേക്ക് പറ്റുകയില്ല. ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഉറുദുവിൽ പറയുന്നത് ഔറത്ത്, ഔറത്ത് എന്ന് പറഞ്ഞാൽ അത് തികച്ചും ഔറത്ത് തന്നെയാണ്. ഈ പെണ്ണുങ്ങെന്ന് വെച്ചെങ്കിൽ വലിയതായിരിക്കുന്ന ബന്ധവസ്ഥയിലുള്ളതായിരിക്കുന്ന കൂട്ടറാണ്. അതുകൊണ്ട് തന്നെ ഔറത്ത് എപ്പോഴും അത് മറവിൽ വേണ്ടതാണ്. അത് വെളിവാക്കേണ്ട സന്ദർഭത്തിൽ മാത്രം അത് വെളിവാക്കേണ്ട ആൾക്കാർക്ക് വെളിവാക്കാൻ അല്ലാതെ, പിന്നെ മറ്റാൾക്ക് അത് തലയുമുള്ള കാലുവരെ എല്ലാം ഔറത്താണ്. അതിൻ്റെ അകത്ത് ആർക്കും ചർച്ചയല്ല. മാറ്റാനായതായിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ നിലക്കും അവരും അവരുടെ തല മുതൽ കാലുവരെ തടി എല്ലാം ഔറത്താണ്. അതുകൊണ്ടാണ് അവർക്ക് ഔറത്ത് എന്ന് പേർ വെക്കുന്നത്. ചിലപ്പോൾ മഹാരിമികളായ ആൾക്കാർ, കെട്ടാൻ ഹറാമായ ആൾക്കാർ വന്നിട്ട് സ്ത്രീകളുണ്ട്. അവർക്ക് ഇപ്പോൾ നമ്മളെ ഉമ്മപെങ്ങന്മാർ, സഹോദരിമാർ, ഏളാം മമ്മൂത്തമ്മമാരെ പോലത്തെ ആൾക്കാരെല്ലാം അവർക്കുള്ളതായിരിക്കുന്ന അവർക്ക് പിന്നൊരു നിരക്കാണ്. അവർക്കെല്ലാം അവർ ജോലി ചെയ്യുന്ന സമയത്ത് വടിവാകുന്നതായിരിക്കുന്ന സ്ഥലങ്ങൾ, അവർക്കുള്ളതായിരിക്കുന്ന മുൻകൈ, അതുപോലെ തന്നെ അവർക്കുള്ളതായിരിക്കുന്ന കാലുകൾ, പാദങ്ങൾ, അതൊക്കെയും കാണുന്നതിന് വിരോധമില്ലാത്ത ഭർത്താവിനേക്കാണ് തികച്ചും അവൻ്റെ അവിടെ പിന്നെ തികച്ചും നോക്കലും കാണലും എല്ലാം ഹരാരായിട്ട് അത്
ഹസ്ബൻഡ് അത് ഭർത്താവിലേക്ക് മാത്രമാണ്, ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും, ഒരു പരിധിയുണ്ട്. അജാനബിയായ അജ്നബിയായ ആൾക്കാർ മാറ്റാനായ ആൾക്കാരൊക്കെ ഉള്ള ചേർത്ത് നോക്കുമ്പോൾ പെണ്ണ് മുഴുവനും അവർത്താണ്. ഹജ്ജിൻ്റെ സമയത്ത് നിങ്ങൾ കണ്ടെത്തി ഹജ്ജിൻ്റെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന എന്താണ്? ശറഈഅത്തിൻ്റെ നിയമം, പെണ്ണ് മുഖം തുറക്കണമെന്നാണ്. വളരെ ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, മുഖം മറച്ചാൽ ഹറാമാണ്. നമ്മളോട് എന്താണ് കൽപ്പന? നാട്ടിലുണ്ടാകുമ്പോൾ പെണ്ണിൻ്റെ ശരീരം ആകെയും മറക്കണമെന്നാണ്. അജാനിബിൻ്റെ ഹസ്രത്തിൻ്റെ അകത്ത് അവിടെ മുഖവും മുങ്കയും എല്ലാ സ്ഥലങ്ങളും അവർത്താണ്. ഇവിടെയും അവൾ അന്യവർക്ക് വെളിവാക്കാൻ പാടില്ല. നിസ്കാരത്തിന് മാത്രമാണ് കൽപ്പിച്ചത്. പിന്നെ മുഖമുഖങ്കൈ അല്ലാത്ത സ്ഥലങ്ങളെല്ലാം അവർത്തായിട്ട് ബാക്കിയുള്ളവരിലേക്ക് ചേർത്തിട്ട് അജാനിബിലേക്ക് ചേർന്ന് ശരീരം മുഴുവനും അവർത്താണ്. അങ്ങനെ ഇരിക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹജ്ജിൻ്റെ സന്ദർഭത്തിൻ്റെ അകത്ത് അവൾ മുഖമുങ്കൈ വെളിവാക്കാൻ വേണ്ട കൽപ്പനയാണ്. മറച്ചാൽ ഫൈൻ കൊടുക്കണം, ഫിദിയ കൊടുക്കണം, മറക്കാൻ പാടില്ല. വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതേ സമയത്തിനകത്ത് ആണുങ്ങൾക്ക് അതിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയില്ല. അവർക്ക് നാട്ടിലെങ്ങനെ ഹറാമാണോ അതുപോലെ തന്നെയാണ് പെണ്ണിൻ്റെ മുഖം നോക്കുന്നത്. അവർക്ക് ഹറാമാണ്, അവർക്ക് കസ്വിയാണ്. കാരണം അതിനൊക്കെ ബഹുമാനപ്പെട്ട മഹാന്മാരായ മഹാനായ അൽആരിഫുസ് സമദാനി, കുത്തുബ് റബ്ബാനി, അബ്ദുൽ വഹാബ് സഹറാനെ പോലെയുള്ള മഹാന്മാരൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അക്കീദ പിന്നെ അവർക്കുള്ളതായിരിക്കുന്ന മീസാനു സഹറാനി എന്ന കിതാബിലും മറ്റും പറഞ്ഞതാണ്. അതെന്തുകൊണ്ടെന്നാൽ അവിടെ ഇഹ്റാം ഒരു പെണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹദ്റത്തിൽ കടന്നുപോയി. അതുകൊണ്ട് തന്നെ അവൾ എന്ത്, അവൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹദ്റത്തിലുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മറ്റുള്ളതായിരിക്കുന്ന അജാനിബുകളായ ആൾക്കാർ അവളൊക്കെ നോക്കാൻ പാടില്ല. അത് വലിയതായിരിക്കുന്ന കൃത്രിമമാണ്, വലിയതായിരിക്കുന്ന നുൽമാണ് മാറ്റാനായ പെണ്ണുങ്ങളെ കാണുക എന്ന്. ഹറമിൽ വെച്ചിട്ട് അത് ഓൾക്ക് മുളക്കുള ചേർത്ത് നോക്കുമ്പോഴേക്ക് അത് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഹദ്റത്തിൽ കടന്നവളാണ്. ഇഹ്റാം കെട്ടൽ കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ കടന്നുപോയി. അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ ഒരാളിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൻ്റെ അകത്ത് അവളെ മുഖത്തിലേക്ക് നോക്കുക എന്നുള്ളത് ഹറാമാണ്. ഉമൻ യുരിദ് ബി ഇൽഹാദിൻ ബിൽ ളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ഖുർആൻ പറയും, ബല്ലവരാളും ളുൽമിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ളുൽമ ചെയ്യണ്ട, ളുൽമിനെ ഉദ്ദേശിച്ചാൽ പോലെ അല്ല അന്യായം അക്രമത്തിനെ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നുദിഖുഹു മിൻ അദാബിൻ അലീം. ഹറമിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറയും, ഇവിടെ മറ്റുള്ള സ്ഥലം പോലെയല്ല, എനിക്ക് വലിയതായിരിക്കുന്ന ഗൗരവമുണ്ട്. ആരും മുണ്ടിയെങ്കിൽ ഇവിടെ കോണമില്ല. ആ പറയുന്ന വിഷയം ഒന്ന് കേൾക്കാല്ല. ഇപ്പം ഞാനും പ്രസംഗിക്കുന്നു, നിങ്ങളോട് പ്രസംഗിക്കും, രണ്ടു കൂട്ടം പ്രസംഗിച്ചാൽ എന്താവും സംഗതി നോക്കി, അലച്ചനാക്കിയിട്ട് നോക്കി, രണ്ടു കൂട്ടം ഒന്നായിട്ട് പ്രസംഗിച്ചാൽ എന്താവും. അപ്പം അങ്ങനെ ഒരു സദസ്സിൽ പോയെങ്കിൽ ഇത്ര ഒരു അച്ചടക്കം വാരിക്കണം, അപ്പം ഇത്ര മൗനം പോകണം, പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കണം, അലച്ചനാക്കണം. പിന്നെ ഞങ്ങൾ പിന്നെ ഇത് തണ്ണീരോം വെച്ച പോലെ എന്തിൻ്റെ പോലെ എന്തൊരു പ്രയോജന വരുന്നത് ചെയ്തെങ്കിൽ തിരക്കെടുക്കണ്ടേ. കറണ്ടല്ല ചാലുണ്ട്, ശരിയാണ്. ഫീസ് പോയെങ്കിൽ എന്താക്കുന്നു അല്ലേ ഇറ്റത്തെ അതുപോലത്തെ വിഷയം. അപ്പോ നല്ലോണം അലച്ചനായിക്കോളെ. ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിരിയതായിരിക്കുന്ന മഹാ തഫ്സീർ പണ്ഡിതനാണ്, റയീസുൽ മുഫസ്സിരീൻ അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര വലുതായിരിക്കുന്ന റയീസായിട്ട് വലിയതായിരിക്കുന്ന പാണ്ഡിത്യമുള്ളതായിരിക്കുന്ന ഖുർആന്റെ ഇൽമിന്റെ അടുത്ത് പാണ്ഡിത്യമുള്ള മാറായിട്ട് റസൂലിനെ സെലക്ട് ആക്കിയതാണ്. അല്ലാഹു മുഫക്കിഹുഹു ഫിദ്ദീൻ വഅല്ലിമഹു തഅ്‌വീൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്നിട്ട് പാകപ്പെടുത്തിയതാണ്. അങ്ങനെ ആക്കുന്നു. അങ്ങനെ സ്വഹാബികൾ ഇത്തരണ്ടായി അവർക്കെല്ലാം എന്താ അങ്ങനെ ദുആക്കത്ത്, പലർക്കും പലരോട് ചോദിച്ചു തനക്കുള്ള ദുആക്കം നടത്തിയിട്ടുണ്ട്. ദുവർക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കത്ത് താമസിച്ച് പറയുണ്ടായി. അപ്പോൾ അയാൾ തായിഫിലേക്ക് സ്ഥലം മാറ്റി. അതിനാ തായിഫിലേക്ക് പോയത്, മക്കല്ല നല്ലത്, ഹറമിൻ്റെ അകത്തുള്ള ബഹുമാനത്ത് സ്ഥാനം തായിഫക്കുണ്ടോ? ഹറമിൻ്റെ അകത്ത് ഒരു ഹസനത്ത് ചെയ്താൽ അതിലേക്ക് ഒന്നിക്ക് 1000 പ്രതിഫലം എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്നിനിക്ക് 100,000 പ്രതിഫലം ഉള്ളതായിരിക്കുന്ന രീവായത്തും വന്നിട്ടുണ്ട്. അതൊക്കെയും അതിനൊക്കെ തെഹ്‌വീലിൻ്റെ പണ്ഡിതന്മാർ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് 1000 എന്ന് പറഞ്ഞിട്ട് ഹറമിൻ്റെ പിന്നെ പള്ളിൻ്റെ പുറത്താണ്, പള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാകുമ്പോൾ അത് ഒന്നിനിക്ക് 100,000 പ്രതിഫലമാണ് എന്ന് പറയുന്നു.
ഏതുവാട്ടി ബഹുമാനപ്പെട്ട മഹാനവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ മക്കം വിട്ടിട്ട് തായ്ഫിലേക്ക് പോയത്? ഇത് മക്കത്തല്ലേ നിൽക്കരുതെന്നൊരു സൗകര്യം, അവിടെ എല്ലാം ബിരുദാരിക്കുന്ന പ്രതിഫലവും അവരൊക്കെ പിന്നെ ഇറട്ടിക്കപ്പെടുന്നത്, നിങ്ങൾ എന്തിനു തായ്ഫിലേക്ക് പോയി എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പറഞ്ഞു, ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖുർആൻ ഓർത്തിട്ടാണ്, ഖുർആനിലുള്ള ഒരു ആയത്തിനെ ഓർത്തിട്ടാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? വമൻ യുരിദു ബിൽ ഇൽഹാദിൻ ബിദ്ദുൽമി നുദിക്കുഹു മിൻ അദാബിൻ അലീം. വല്ലവരാളും ലുൽമിനെ ഒരാൾ ഉദ്ദേശിച്ചാണ് ദുൽമ് ചെയ്തായിരുന്നത്, അതുകൊണ്ട് എന്റെ വെക്കുന്ന വല്ല ഇറാദത്തു ലുൽമ, ദുൽമ എന്ന് പറഞ്ഞാൽ ആയിരിക്കും വലിയ വ്യാഖ്യാനമാണ്, കുറ്റം തെറ്റു കുറ്റം എന്നുള്ളത് അത് വലിയതായിരിക്കുന്ന അക്രമത്തിൽ വെച്ചിട്ട് അള്ളാഹുവിനേക്ക് ചെയ്യുന്ന അക്രമിച്ചിട്ട് വലിയ ദുൽമാണ്, വലിയ തെറ്റാണ്, പിന്നെ കുറ്റം ചെയ്യുന്നത്. അപ്പൊ കുറ്റത്തിനെ ഉദ്ദേശിച്ചാൽ അവർക്ക് ഞാൻ അദാബിനെ ഒരുത്തു നോക്കിപ്പിക്കും, അവന് ഞാൻ ശിക്ഷിച്ചു കളയുമെന്ന് പടച്ചവൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശിക്കാണ്ടിരിക്കാവുന്ന ഒരു അവസ്ഥ എനിക്ക് സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ നാട് വിട്ടത് എന്ന് ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ ചുരുക്കി പറഞ്ഞാൽ, അപ്പോൾ പെണ്ണുങ്ങൾ തികച്ചും ഔറത്താണെന്നല്ലേ പറഞ്ഞത്, അത് അജാനി മാറ്റാനിയായ പെണ്ണുങ്ങളെ കിഴക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ നല്ല ഇതാണ്, പിന്നെ പെണ്ണുങ്ങളോട് സംസാരിക്കലും പിടിക്കലും ഇല്ലെങ്കിൽ വലിയ ഒരു ക്വസ്റ്റ്യൻ തിരിഞ്ഞത് ആണ് പെണ്ണ് പറ്റിയത് വരെ നല്ല മനുഷ്യ പൊന്നു പോലത്തെ മനുഷ്യ ആണ് പെണ്ണ് ഭേദമില്ലായിരുന്നു, എല്ലാ പെണ്ണും കണക്കാണ്, എല്ലാ ആണും കണക്ക്, അങ്ങനത്തെ വരെ നല്ല മനുഷ്യ നമ്മുടെ നാട്ടിൽ ഒരു സിപ്പാർത്തായിട്ട് ഫോറായിട്ട് അവരാണുണ്ട് ഭേദമില്ല ഭാര്യ എല്ലാവരും വലിയ ഓർമ്മക്കും ആരെ നോക്കണം ആരെ കാണണം എന്നുള്ള എല്ലാ പരിധിയുണ്ട്. വല്ലവരാളും അല്ല നിശ്ചയിച്ച അതിരുണ്ട്, അതിരിൻ്റെ അപ്പുറം പോയെങ്കിൽ ഗന്ധത്തിൻ്റെ അപ്പുറം പോയെങ്കിൽ എൻ്റെ ഔട്ട് എന്ന് കണക്ക്, ഗന്ധത്തിൽ നിന്നോളും ഗന്ധത്തിൻ്റെ പുറത്ത് പോയെങ്കിൽ അത് ഔട്ടായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ പെൺകുട്ടികളെ ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കൽപ്പനയുള്ളത്. അതുകൊണ്ട് തന്നെ നീണ്ട കാലം അതിൻ്റെ എല്ലാം അറിവുള്ള ആൾക്കാരാണ് പണ്ട് കാലത്തിലേക്ക്, അതുകൊണ്ട് തന്നെ അവരെ മാതാപിതാക്കൾ അവരെ സഹോദരന്മാർ അവർ പഠിച്ചിട്ട് അവരെ പെൺകുട്ടികളെ പൊരയിൽ തന്നെ വളർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലം വരെ മഹാനായ അസീദ് അബൂ മുഹമ്മദ് ത്വാഹിറുൽ ഖത്താഫ് എന്ന് പറയുന്ന വലിയ മഹാ ഒരു പണ്ഡിതനാണ്, ഹിജ്റന്റെ 14-ാം നൂറ്റാണ്ടിൻ്റെ അകത്ത് ജീവിച്ച ഒരു മഹാനാണ് അദ്ദേഹം. അത്താരിഖുൽ ഖവിയും മക്കത്ത മസ്ഉ ബൈത്തില്ലാഹിൽ കരീം എന്ന് പറയുന്ന വലിയ ഗ്രന്ഥം, 6 ജല്ദ് വരുന്ന കിതാബാണ്, നമ്മുടെ ഖുതുബാനിയിലൊക്കെ നോക്കിയാൽ കാണാം, വലിയ കിതാബാണ്. ധാരാളം മക്കത്തിൻ്റെയും മക്കത്തിൻ്റെ പിന്നെ എല്ലാ ചുറ്റുഭാഗത്തും അധീനത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും അടക്കിക്കൊണ്ട് താരിഖ് ഏരിയ വലിയൊരു മഹാനാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഹിജ്റന്റെ ആദ്യമായിട്ട് ഈ പെൺകുട്ടികളെ മദ്രസത്തുൽ ബനാത്ത് എന്ന് തുടങ്ങിയത് അത് ജിദ്ദയിൽ വെച്ചിട്ടാണ്, ഹിജ്റന്റെ 1355. അതുവരെ അങ്ങനെ ഉള്ളതായിരിക്കുന്ന സെപ്പറേറ്റായിട്ട് ഒരു പെൺകുട്ടികൾക്ക് ഒരു മദ്രസ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ടോ അത് ഒരാൾ ഒരു നല്ല ഒരു കഴിവുള്ളതായിരിക്കുന്ന ഒരാൾ, ഒരു ഐശ്വര്യക്കാരനായ ഒരാൾ ജിദ്ദയിൽ അയാൾ ആലോചിച്ചിട്ട് അയാൾ പെൺകുട്ടികൾക്കൂടെ ഭാവി അത് പിന്നെ മെച്ചപ്പെടുത്തുന്ന നിരക്ക് അവർക്ക് നല്ലോണം വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ അകത്ത് ഒരു കിളവനായതായിരിക്കുന്ന പ്രായമുള്ള ഒരാളെ നോക്കിയിട്ട് ഒരു മദ്രസയിലേക്ക് മൂല്യമാക്കിയിട്ട് നിശ്ചയിച്ചു. ആദ്യമായിട്ട് ഇയാളെ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. പിന്നെ ചുറ്റുഭാഗത്തുള്ള ഇയാൾ ഇങ്ങനെ ഇയാളെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഒരു മാടിയേരി ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതാണ് മദ്രസത്തുൽ ബനാത്ത്. അങ്ങനെ പിന്നെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരെ വന്ന് പിന്നെ പെരുത്തു, പിന്നെ അവിടെ മുതൽ പിന്നെ തുടങ്ങിയിട്ട് പിന്നെ സൗദിയൻ്റെ എല്ലാ ഭാഗങ്ങളിലും മദ്രസത്തുൽ ബനാത്ത് തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പെണ്ണുങ്ങൾ നല്ലോണം പഠിച്ചിട്ട് നല്ല നിരക്ക് അവർ മെച്ചപ്പെടേണ്ടതുണ്ട്. കാരണം ആണിൻ്റെ എന്നെ പോലെ തന്നെ ഒരു എന്നെ പോലെയുള്ളതായിരിക്കുന്ന ഒരു പിന്നെ ഉത്തരവാദിത്വവും ബാധ്യതകളും പെണ്ണുങ്ങൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു റായിം ഫി അഹ്ലി ബൈത്തിഹി, ഒരു പുരുഷൻ അവൻ്റെ പുരൻ്റെ അകത്ത് അവൻ ഒരു യജമാൻ, അവൻ ഈ പുരൻ്റെ നേതൃത്വം പരിപൂർണമായിട്ട് അവൻ്റെ കയ്യിലാണ്. വൽമർഗത്തു റായിയത്തും ഫി ബൈത്തി സൗജിഹ, ഒരു പെണ്ണ് അവൾക്കുള്ളതായിരിക്കുന്ന പുരക്കിൻ്റെ അകത്ത് അവളൊരു യജമാനിയാണ്.
അവർ ശരിക്കും എന്താക്കേണ്ടതുണ്ട്, ആ പൊരനെ നിയന്ത്രിക്കേണ്ടതായിരിക്കുന്ന ജവാബ്ദാരി അവനക്കുണ്ട്. പ്രത്യേകിച്ചിട്ടും ഭർത്താവില്ലാത്ത സമയത്തിൻ്റെ അകത്ത് അവൾ ആ പൊരനെ എല്ലാ നിരക്കും നിയന്ത്രിക്കേണ്ടത്, ഭാര്യ ഭർത്താവിൻ്റെ ഹക്കുകൾ ചെയ്യേണ്ടതുണ്ട്, മക്കൾ പിന്നെ മക്കളായി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന ഹക്കുകൾ ചെയ്യേണ്ടതുണ്ട്, അവരെ വളർത്തേണ്ട വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്, വീട്ടിൻ്റെതായിരിക്കുന്ന മൻസിരിയായതിരിക്കുന്ന അഹ്കാമുകൾ ധാരാളമുണ്ട്, പുരസംബന്ധപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം പഠിക്കേണ്ടത്, അതെല്ലാം സ്കൂളിൽ പോയെങ്കിൽ പഠിക്കാൻ സാധ്യത. അത് മദ്രസിൽ തന്നെ ദീനിയായ അറിവുകൾ പഠിക്കണം, മദ്രസ പഠിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ പഠിക്കണം. പറഞ്ഞല്ലേ എന്നും റിവായത്തുണ്ട്. മന്ത്രസഭോജ പിമ്പ്രാത്യൻ ഒരാൾ ഒരു പെണ്ണ് വിവാഹം ചെയ്താൽ അവനെന്താക്കി, ദീനിന്റെ പകുതിനെ ഇതുകൊണ്ടിട്ട് അവൻ കരസ്ഥാക്കിയില്ല. കാരണം അവൾക്ക് ചെലവ് കൊടുക്കണം, അവൾക്കുള്ളതായിരിക്കുന്ന ഹക്കുകളെ കൂടണം, അവൾക്കുള്ളതായിരുന്ന പെറ്റ മക്കളെ പിന്നെ അവൾക്ക് ചെയ്യേണ്ടുന്ന കടപ്പാടുകൾ ചെയ്യണം, ഇതെല്ലാം ചെയ്തു എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ദീനിന്റെ പകുതി അവൻ ചെയ്ത പോലെയായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതേപോലെ തന്നെയാണ് പെണ്ണും ഒലഹുല്ലതി അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം ബാധ്യത ഉണ്ടോ അതുപോലത്തതായിരിക്കുന്ന ബാധ്യതകൾ ആണുങ്ങൾക്കും അവരോട് സമാനത്വമായതായിരിക്കുന്ന കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടെന്ന് പടച്ചവൻ പറയും. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ പഠിക്കണം, വിവരമുള്ളവർ ആവണം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചിട്ടും പഠിക്കണം. പഠിച്ചിട്ട് ഇന്ന് വിദ്യാഭ്യാസ അറിവില്ലെങ്കിൽ അവർക്ക് വിലയില്ല. ഈ അറിവില്ലാത്ത ഇന്നല്ല, ഈ കാലത്ത് അവർക്ക് വിലയും നിലയില്ലാത്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഉത്തുരുബല്ലില്ലുമ ഒലവു ബിസ്രിയിൽ, നിങ്ങൾ ഇൽമിനെ പഠിക്കണം, തേടണം. നിങ്ങളുടെ നാട്ടിനകത്ത് ഇരിക്കുള്ളതായിരിക്കുന്ന സാഹചര്യം ചുറ്റുപാടില്ലെങ്കിൽ പുറനാട്ടിലേക്ക് പോയിട്ടായെങ്കിലും നിങ്ങൾ പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ഒലവു ബിസ്രിയിൽ, അത് ചൈന നാട്, പണ്ടത്തെ കാലം വലിയ ജനങ്ങൾക്ക് പോകാൻ പ്രയാസമുള്ള ഒരു രാജ്യമായിരുന്നു സീന എന്ന് പറയുന്ന രാജ്യം. ഇന്ന് ജനങ്ങൾക്ക് പോകാനുള്ള വ്യവസ്ഥകൾ അതെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അന്ന് അത്ര പ്രയാസപ്പെട്ടത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഇവിടെ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അവിടെ തന്നെ അവിടെയാണ് ഉള്ളതെങ്കിൽ ആ ചൈന നാട്ടിലെങ്കിലും പോയിട്ട് നിങ്ങൾ പഠിച്ചോളി എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചിട്ടും പെണ്ണുങ്ങൾ നന്നായെങ്കിൽ എല്ലാം നന്നായി. മന്ത്രസും പിന്നെ അയ്യുമ്രാത്തൻ സ്വല്ലത്ത് ഹംസഹ വസ്വാമത്ത് സഹർഹ വഅതഅത്ത് ബഅലഹ തഖർത്ത് ജന്നത്ത് റബ്ബിഹ. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾക്കുള്ളതായിരിക്കുന്ന പിന്നെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ ഹക്കുകളെല്ലാം ഒഴിവിടി അഞ്ചു നേരത്തെ നിസ്കാരം പ്രധാനമായിട്ട് അതിരിക്കും. നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? അതിരിക്കും ഇൽമ് വേണം. ഇൽമില്ലാത്ത ആൾ നിസ്കരിക്കുന്ന നിസ്കാരം മർദൂദാണ്, അത് സ്വീകാര്യമാണ്. വസ്വാമത്തെ സെഹർ റമളാ മാസത്തിനെ നോമ്പോക്കണം, അതിൻ്റെ ധാരാളം മഹക്കാമുകൾ അതും പഠിക്കേണ്ടി വരുന്നുണ്ട്. അവളെ ഭർത്താവിൻ്റെ ഉള്ളിക്ക് അവൾ ഭയപ്പെടുകയും ചെയ്തു, അള്ളാഹു ശറഅ് കൽപ്പിച്ച പ്രകാരം അവൾ ഭയപ്പെടുകയും ചെയ്താൽ ദഖലത്ത് ജന്നത്ത് റബ്ബിഹ, റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് കടന്നുപോയി. അതിൻ്റെ അകത്ത് ഡൗട്ടില്ല, സംശയമില്ല എന്ന് പറയുന്നു. ഒരുപാട് സംഗതികൾ സംസാരിക്കാനുണ്ട് ഇൻഷാല്ലാ. ആ സംസാരം എല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കേസി റോഡ് ഉസ്താദിനിക്കും എൻ്റെ ജെയിൻ ഉസ്താദിനിക്കും എല്ലാം ഞാൻ വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ സംസാരം നിർത്താൻ പോകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചങ്ങായിമാരെ എല്ലാം, ഈ സ്ഥാപന കൈനത്തിലെ മെച്ചമായിട്ട് നല്ല നിരക്ക് വളർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഇതിലേക്ക് പോകണം അതൊക്കെയും ചെയ്തു കൊടുക്കണം. അതിലേക്ക് യോജിച്ചതായിരിക്കുന്ന ടീച്ചേഴ്സുമാരെയും ഉസ്താദന്മാരെല്ലാം നിശ്ചയിച്ചിട്ട് നല്ലതായിരിക്കുന്ന പിന്നെ ഒരു അന്തസ്സിൻ്റെ കൃത്യത ആകണം. അതിലേക്ക് എന്ത് പോകണം? നമ്മുടെ ഒരു ദീൻ്റെ ഒരു ഹിദ്മത്തെന്ന നിരക്ക് എല്ലാവരും നീയത്ത് നന്നാക്കിയിട്ട് പഠിപ്പിക്കുന്നവനും അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും എല്ലാം ഒരു ദീനിൻ്റെ ഹിദ്മത്തെന്ന നിരക്ക് അവർക്ക് പഠിപ്പിച്ച് അവരെ നല്ല രൂപത്തിലാക്കി കൊണ്ടുവന്നിട്ട് എടുക്കണം. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾ കുട്ടികളെ നല്ല നല്ലതായിരിക്കുന്ന ഭർത്താക്കന്മാർക്ക് മാപ്പിളന്മാർക്കെല്ലാം കിട്ടാനുള്ളതായിരിക്കുന്ന ഒരു നല്ല പാകമുള്ളതായിരിക്കുന്ന സ്ത്രീകളായിട്ട് വന്നെങ്കിൽ അവർക്ക് പിന്നെ അതിനേക്കാളപ്പുറം വേറെ വിഷയമില്ല. അത് വലിയതായിരിക്കുന്ന ഒരു അവർക്ക് ഒരു വിജയമാണ്. ഒരു നല്ല പഠിച്ചതായിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഭർത്താവിലേക്ക് കിട്ടാമെന്ന് പറഞ്ഞെങ്കിൽ, ദീന് പഠിച്ച ഒരു പെണ്ണിനെ കിട്ടാമെന്ന് പറഞ്ഞെങ്കിൽ അത് അതിൻ്റെ എത്ര പേര് വരും ബാക്കി അവർക്ക് വരെ അതിൻ്റെ ബാക്കിയില്ല. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് ഇതിനെ അവർ കിട്ടിയെങ്കിൽ അത് അവനക്ക് പിന്നെ ബാക്കി ഒന്നും കിട്ടിയില്ലെങ്കിലും അതിൽ ബുദ്ധിമുട്ടില്ല. അതായത് അതിൽപ്പെട്ട ഒന്നാണ് അൽമുറുഖത്തു സ്വാലിഹ. അള്ളാഹു പറഞ്ഞു, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിൽ ദുനിയ, മുതലും സ്വത്തും, അതുപോലെ തന്നെ മക്കളും ആ മക്കളും ഇതെല്ലാം പിന്നെ ദുന്യാവിൻ്റെ
ചന്തം ചന്തമാണ് ചേരാണ്. ദുന്യാവ് ജീവിക്കുന്ന ദുന്യാവിനെ ആഡംബരത്തിന് ഉദ്ദേശിക്കുന്ന കൂട്ടക്ക് ഒരു ചേരാണ്. അല്ലാത്തവർക്കോ മുതലുകൾ അവരെ കൈക്ക് കിട്ടിയെങ്കിൽ അതൊക്കെയും അതിനകത്ത് അവർ സമ്പാദിക്കുന്നത് അഹ്റമാണ്, ദുന്യാവിൻ്റെ സീനത്തല്ല. അതേപോലെ തന്നെ ആൺകുട്ടികളും അതുപോലെ തന്നെ. അതിൻ്റെപ്പുറം പറയുന്നത് വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് സ്വാലിഹത്തായ കുറേ തഫ്സീറുകൾ ഈ ബാഖിയാത്തു സ്വാലിഹത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും പറയാനുള്ള നേരം ഇവിടെയല്ല. അതിൽപ്പെട്ട ഒരു തഫ്സീറാണ് സ്വാലിഹത്തായതായിരിക്കുന്ന പെൺകുട്ടികൾ. അത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ. വൽബാഖിയാത്തു സ്വാലിഹാത്തു പിന്നെ ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. അത് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. ഏത് ബാഖിയാത്തു സ്വാലിഹാത്തു ആൺകുട്ടികളെ നേരത്തെ പറഞ്ഞു. അൽമാൽ വൽ ബനൂൻ സീനത്തുൽ ഹയാത്ത്. അപ്പോൾ പെൺകുട്ടികളുടെ കാര്യം പിന്നെ വൽ ബാഖിയാത്തു എപ്പോഴും അത് ശാശ്വതമായിട്ട് അതിലേക്ക് അവർക്ക് ഹസാന് ചേരുകൊണ്ട് അവർക്ക് ചെയ്യുന്ന കടപ്പാടുകൾ ചെയ്തു കൊടുക്കലുകൊണ്ടിട്ടും അവരെ വളർത്തുമ്പോൾ അത് എപ്പോഴും ബാക്കിയായി കിട്ടുന്ന പ്രതിഫലമാണ് എന്നും അതിലേക്ക് അർത്ഥം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിനെ പോലെയുള്ള വിദ്യ തഫ്സീറിൻ്റെ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വ്യാഖ്യാനിച്ചിട്ട് മണിക്കൂറുകളും സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അതൊക്കെയും അതിൻ്റെ ഉസ്താദന്മാർക്ക് വിട്ടുകൊടുക്കുന്ന അവരെല്ലാം സംസാരിച്ചോട്ടെ. അർഹമുർ റഹീമിനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പരിപാടി അല്ലാഹു വിജയത്തിലാക്കി തരട്ടെ. ഇതിൻ്റെ അകത്ത് പഠിച്ചതായിരിക്കുന്ന കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അവർക്കെല്ലാം നല്ല നല്ല സ്വാലിഹായ ഭർത്താക്കന്മാരെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇനിയും വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നല്ല നാഫിയ ഇൽമു പഠിപ്പിച്ച് നല്ല സരദ് വാങ്ങി ഇവിടെ നല്ലതായിരിക്കുന്ന ജനങ്ങൾക്ക് പിന്നെ വീട്ടിലേക്കും ഭർത്താവിലേക്കും എല്ലാം ഒരു ഗുണമുള്ളതായിരിക്കുന്ന പെൺകുട്ടികളാക്കി തീർക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين سبحان الله.